ഒരു ശ്രമകരമായ ജോലിയാണോ എൻ ഡി ആർ മുന്നേറുന്നത്? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫ്. കാരണം ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്, അതാണ്. അങ്ങനെ വലിയൊരു നഷ്ടം വന്നുകൊണ്ടിരിക്കും. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ല, കേരളത്തിൽ ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, എ കെ ആന്റണിയുടെ മകന്. പക്ഷെ എ കെ ആന്റണി കോൺഗ്രസ്, എ കെ ആന്റണിയുടെ പിന്തുണ ഇല്ലാത്ത, അപ്പന്റെ പിന്തുണ ഇല്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. എ കെ ആന്റണി മനസ്സിലായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അതാണ് ഇന്ന് നില. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമാണ്. എത്രയോ ആളുകൾ ബി ജെ പി വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകരും തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തക പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയും. ഞാൻ 100% നന്ദി അവരോടൊക്കെ നന്ദിയോട് തന്നെ. അല്ല, ഞാൻ സ്ഥാനാർത്ഥിയാകാതെ ഇരിക്കാൻ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആഗ്രഹിച്ച കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ അവരുടെ ആളല്ല. അപ്പൊ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മുടെ പിണറായി വിജയനാണ്. പിണറായി വിജയൻ, വെള്ളാപ്പള്ളി ഗണേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി ഗണേശന്റെ മകന്റെ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹത്തെ ആഗ്രഹിച്ചു എനിക്കറിയാം. അവർ പരസ്യമായിട്ട് പറഞ്ഞോണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവരൊക്കെ അവരൊക്കെ ഒരു ആഗ്രഹം സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ 4-5 ദിവസം മുമ്പ് ഞാൻ എനിക്ക് വേണ്ട, ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഇത്രയും പേരെ എനിക്കെന്തിനാണ് എതിർപ്പ് എന്ത് കിട്ടാനാണ്? എനിക്ക് ഒരു ആവശ്യമില്ല. ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട. ആരുടെ പണിയല്ല, ഞാൻ ഇപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം 7 മണിക്കൂറെ പ്രഖ്യാപിച്ചത്. ഞാൻ 5 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുകളിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യ ഉള്ളൂ. നിങ്ങൾ എന്നെ ചോദിച്ചു ലോകത്താരോട് ഫോണി വിളിച്ചോളി എന്നെ സ്ഥാനാർത്ഥിയാക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, പേടിക്കണം. അപ്പൊ പിന്നെ ആ തർക്കം പക്ഷെ സംഭവിച്ചെന്താന്ന് പറയാം. ഞാനിങ്ങനെ സ്ഥാനാർത്ഥി ആയിരുന്നു പറഞ്ഞാലും പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എൻ ഡി എയുടെ നേതാക്കന്മാര്, ഏതാ എസ് എൻ ഡി പിയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ പി സി ഒയുടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു. ആഗ്രഹിക്കുക മാത്രമല്ല, അവർ ബി ജെ പി നേതൃത്വത്തെ അത് അറിയിക്കും. പി സി ഒ ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ബി ജെ പിയുടെ പല നേതാക്കൾ അവര് കണക്കെടുക്കും. ബി ജെ പിയുടെ ഇങ്ങനെ വിളിച്ച് വിവരമെടുത്തപ്പോൾ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് പത്തനംതിട്ടയുള്ള ആള്, ഒന്നാമത്തെ പേര് പി സി ഒറേ, രണ്ടാമത്തെ ആള് പി സി ഒറേ, മൂന്നാമത്തെ അതും പി സി ഒറേ, അങ്ങനെ പറഞ്ഞ ബി ജെ പിയുടെ ആർ എസ് എന്റെ നേതാക്കന്മാരുണ്ട്. അവരാണ് കൂടുതൽ. അവരങ്ങനെ കൊടുത്ത പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി സി ഒറേ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരണമുണ്ടായി. ഞാനും അത് അവരെ എങ്ങനെ പറയപ്പെന്ന് എന്റെ മനസ്സിലൊരു ആയാൽ എന്താ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അപ്പൊ അതിന്റേതായ ചില നീക്കങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇവിടുത്തെ പെന്റിക്കോസ്റ്റ് വിഭാഗങ്ങൾ, അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം, അവിടുത്തെ സി എസ് ഐ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാൻ ഇടയായി. എൻ എസ് എസ്, എനിക്ക് ഏറ്റവും നന്ദിയുള്ള എൻ എസ് എസിന്റെ മാഡം നമ്മുടെ മണിച്ചേട്ടൻ പ്രഖ്യാപിച്ചത്. അപ്പൊ അത്ര സ്നേഹം എന്നോട് കാണിച്ചതാണ്. അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമുള്ളൂ. വേറെ ഒരു ദുഃഖമില്ല, സന്തോഷം മാത്രമാണ്. തീർച്ചയായും ഈ അനിൽ ആന്റണി കേരളത്തിൽ എല്ലാവരും വേറൊരു കേന്ദ്രീകരണം, പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നുമില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനൊരു ദുഃഖം അത്ര ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താം. എനിക്കറിയില്ല, അത് ജനങ്ങളുടെ മനസ്സ്. നിങ്ങൾ ഈ ചാനലല്ലേ, എന്നോട് ചോദിക്കാൻ പറ്റിയ കാര്യം നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക. പക്ഷെ ആന്റു ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല എന്നെ വിശ്വസിക്കുന്നു. കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ആന്റു ആന്റണിയുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ആളാണ്, മനസ്സിലായി. പക്ഷേ ആന്റു ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം 15 കോടി എം പി ആയിരുന്ന ആളാണ്. ഇങ്ങനെ പറ്റി നല്ല അഭിപ്രായമല്ലുള്ളത്. ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ അഭിപ്രായം പറയുന്നില്ല.